സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സോളമന്റെ ദേവാലയത്തിന്റെ മഹത്വം വിവരിക്കുന്ന 4 അധ്യായങ്ങൾക്ക് ശേഷം 1 രാജാക്കന്മാർ 9 വളരെ നിശ്ചിതമായ രീതിയിൽ സോളമനെ ചില കാര്യങ്ങൾ താക്കീത് ചെയ്ത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അനീതി പ്രവർത്തിക്കുന്ന പക്ഷം, ഉടമ്പടി ലംഘിക്കുന്ന പക്ഷം, തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ചിരകാലം വാഴാൻ സോളമൻ വ്യാമോഹിക്കാതിരിക്കാൻ. ഒരു തരത്തിൽ ഈ നിഴൽ തുടർന്നങ്ങോട്ട് നീണ്ടുകിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ താക്കീതിന്റെ നിഴൽ, ആ നിഴലിനെ പിഞ്ചെന്ന് അവൻ പ്രകാശത്തെ കണ്ടെത്തിയാൽ കൊള്ളാം, ഇന്നലെ നാം ധ്യാനിച്ചതുപോലെ. അതുമല്ലെങ്കിൽ നിഴലിന്റെ ആഴങ്ങളെ പുലുകിക്കൊണ്ട് കനത്ത ഇരുട്ടിലേക്കും അവന് വേണമെങ്കിൽ പോകാം. സർവജ്ഞാനിയായ സോളമൻ ഇതിൽ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നൊരു രസകരമായ ഉദ്വേഗം കാഴ്ചവെക്കുകയാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങൾ. ഇന്ന് 1 രാജാക്കന്മാർ 10. സോളമന്റെ പുകൾ കേട്ടറിഞ്ഞ് ദൂരെ ദൂരെ നിന്ന് ഷേബാരാജ്ഞി വരികയാണ്. അനേകം നിറം പിടിപ്പിച്ച കഥകൾക്ക് ഇടയാക്കിയിട്ടുള്ള ഒരു സമാഗമമാണത്. രാജ്ഞി സോളമന്റെ പകിട്ടും പെരുമയും കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. ഈ പാഠഭാഗത്ത് ഹീബ്രു ഭാഷയിലെ ഷിൻ എന്ന അക്ഷരം അനിതരമായ വിധം ധാരാളമായുണ്ടത്രേ. അതിന്റെ ഉച്ചാരണം ഈ പാഠഭാഗത്തെ ഷ് ഷ് എന്ന ശബ്ദം കൊണ്ട് മുഖരിതമാക്കുമെന്നർത്ഥം. ഷേബാരാജ്ഞി അതിശയം കൊണ്ട് ഉതിർക്കുന്ന ശബ്ദമായിരിക്കണം അത്. പക്ഷേ അവളെ ഏറ്റവും അധികം ആകർഷിച്ചത് സോളമന്റെ ജ്ഞാനം തന്നെയാണ്. ഇനിയാണ് രസകരമായ കാര്യങ്ങൾ. ഷേബാരാജ്ഞി സോളമന്റെ ജ്ഞാനത്തെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് അവന് അമൂല്യമായ സമ്മാനങ്ങൾ നൽകി മടങ്ങി. അതിനുശേഷം 1 രാജാക്കന്മാർ 10:14 മുതൽ 25 വരെ 10 പ്രാവശ്യമാണ് സ്വർണം എന്ന വാക്ക് കടന്നു വരുന്നത്. ഈ പാഠഭാഗങ്ങളിൽ സോളമൻ എത്രയധികം സ്വർണവും ഭാര്യമാരെയും കുതിരകളെയും സ്വന്തമാക്കിയെന്നും വ്യക്തമാക്കുന്നുണ്ട്. നിയമാവർത്തനം 17 രാജാക്കന്മാർക്കെതിരെ നൽകപ്പെടുന്ന ഒരു പ്രധാന താക്കീത് തന്നെയാണ് സോളമൻ ഇവിടെ അക്ഷരം പ്രതി ലംഘിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1 രാജാക്കന്മാർ 9, 10 അധ്യായങ്ങളിലെ ഈ താക്കീതുകൾ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യവുമുണ്ട്. സോളമന്റെ ഈ ദൈവനിഷേധം, അഹംഭാവം അതിനെ തുടർന്ന് വലിയൊരു അപജയത്തിന് വഴിയൊരുക്കുകയാണ്. കുടലത നിറഞ്ഞ രാജാക്കന്മാർ അതിന്റെ പിന്നണി ചേർന്നു വന്നു. രാജ്യം അടിമത്തത്തിൽ പോകേണ്ടിയും വരുന്നു. അങ്ങനെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് പിന്നിലേക്ക് നോക്കി ചരിത്രത്തെ ധ്യാനിച്ചെഴുതിയതാകാം ഈ വചനഭാഗങ്ങൾ എന്ന് നിരീക്ഷിക്കപ്പെടുകയാണ്. സോളമന്റെ ജ്ഞാനം സമ്പത്തിന്റെ മായിക ക്രമത്തിലേക്കും കുടിലമായ രാജ്യതന്ത്രത്തിലേക്കും സൈനിക അഭ്യാസങ്ങളിലേക്കും വഴിമാറുന്ന കാഴ്ചയാണിത്. 1 രാജാക്കന്മാർ 10:14 പറയുന്നത് പോലെ സോളമന്റെ ഒരു വർഷത്തെ സ്വർണ വരുമാനം 666 താലന്തായിരുന്നു. 666 എന്ന വാക്ക് വളരെയധികം ഭാവനാവിലാസങ്ങളെ ഇളക്കിവിട്ടിട്ടുള്ള ഒന്നാണ്. ഇവിടെയല്ല, അങ്ങ് വെളിപാട് 13:18. ദൈവനിഷേധിയായ മഹാസത്വത്തിന്റെ സംഖ്യയാണത്, ദ നമ്പർ ഓഫ് ദി ബീസ്റ്റ്. ഈ സംഖ്യയും സത്വവും ആരാണെന്നോ എന്താണെന്നോ വ്യക്തമല്ലെങ്കിലും ഒരു കാര്യം തീർച്ചപ്പെടുത്താം. അത് ദൈവനിഷേധത്തിന്റെ സഹോദരരോട് ചെയ്യപ്പെടുന്ന ഹിംസയുടെ ഒരു മൂർത്തിരൂപം തന്നെയാണ്. അത് ദൈവത്തെ തട്ടിക്കളഞ്ഞുകൊണ്ട് വാഴുന്ന ലോകസമ്പത്താകാനും ന്യായമുണ്ട്. എന്തായാലും വെളിപാട് 13:18 പറയുന്നത് പോലെ ജ്ഞാനമുള്ളവർ അത് ഗ്രഹിച്ചെടുക്കട്ടെ. സോളമന്റെ ജ്ഞാനം ഭൗതിക സമ്പത്തിന് വഴിമാറുന്ന സംഭവം വിവരിക്കുമ്പോൾ ഇന്ന് സങ്കീർത്തനം 37 നമുക്ക് കൂട്ടിന് വരികയാണ്. അതൊരു അക്രോസ്റ്റിക് ശൈലിയിലുള്ള സങ്കീർത്തനമാണ്. അതായത് ഓരോ വരികളുടെയും ആദ്യ അക്ഷരങ്ങൾ അക്ഷരമാലാക്രമത്തിലായിരിക്കും. ബൈബിളിലെ ജ്ഞാനഗ്രന്ഥങ്ങളുടെ ഒരു ശൈലിയാണിത്. ജ്ഞാനസൂക്തങ്ങൾ വ്യക്തമായി ഓർത്തിരിക്കാനും ഹൃദയസ്ഥമാക്കാനുമുള്ള ഒരു എളുപ്പവഴി, ദൈവിക നിയമം മറക്കാതെ പാലിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ജ്ഞാനം അഥവാ അനുദിന ജീവിതത്തിലെ ദൈവിക ഐക്യം സാധ്യമാക്കാൻ വേണ്ടുന്ന വിവിധ മാർഗദർശനങ്ങൾ നമ്മുടെ മുൻപിൽ അക്കമിട്ട് നിർത്തുന്നത് പോലെയാണ് സങ്കീർത്തനം 37. ആത്മാവ് ആത്മാവിനോട് നടത്തുന്ന ആത്മകഥം പോലെയുമാണത്. ആത്മാവിൻ്റെ ഉള്ളറകളിൽ എന്ത് നിറയുന്നു, ഹൃദയത്തിൻ്റെ തികവിൽ എന്ത് വിടരുന്നു എന്നൊക്കെ നമുക്ക് ഇത് ശ്രദ്ധിക്കാൻ ഇട നൽകുകയാണ്. ഈ ആത്മകഥങ്ങൾ പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പ്രകരണങ്ങളായി മാറണം. കാരണം സർവശക്തനായ സർവനിയന്താവായ ദൈവത്തിൽ നിന്ന് ഒരിക്കലും അത് മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിൽ ഈ ഉള്ളറകളെക്കുറിച്ച് നാഥൻ വിശദമാക്കുന്നത്. ഇന്നലെ നാം കണ്ടതുപോലെ നമ്മുടെ അകക്കാഴ്ചകൾ തന്നെ, ഇൻസ്കേപ്സ്, മർക്കോസ് 7:14 മുതൽ. പുറമേ നിന്ന് അകത്തേക്ക് കയറുന്നതല്ല, അകത്തുനിന്ന് പുറപ്പെട്ടു വരുന്നതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്.
എല്ലാത്തരം തിന്മയും അകമേ നിന്നാണ് വരുന്നത്. ഹൃദയം ഹൃദയത്തോട് സംസാരിച്ച് സുഖത്തിൽ രമിച്ചുപോയ വിഡ്ഢിയായ ധനവാനെപ്പോലെയാകരുത് നാം ഒടുക്കം. സമ്പത്ത് കയറി ജ്ഞാനം നശിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്റെ ആത്മാവെ തിന്നുകുടിച്ച് ആനന്ദിക്കുക എന്ന്. ദൈവം അവനെ മൂഢ എന്ന് വിളിക്കുകയും ചെയ്തു. Luke 12:19. ദൈവിക ഉടമ്പടിയെ ഭവനത്തിൻ്റെ ഊഷ്മളമായ ഒരു വ്യവസ്ഥയായിട്ടാണ് ആധ്യാത്മിക പാരമ്പര്യങ്ങൾ വിവരിക്കുന്നത്. ഒയ്ക്കണോമിയ എന്ന് പറയും. ഭവന വ്യവസ്ഥ എന്നാണ് അക്ഷരാർത്ഥം. ഒരു ഭവനത്തിൽ കാണേണ്ട പരസ്പരം കരുതലും കാരുണ്യവും തുണയുമെല്ലാം ആ വാക്യം സൂചിപ്പിക്കുന്നുണ്ട്. ദൈവഭവനത്തിലെ മക്കളാണ് നമ്മൾ. ഇതേ വാക്കിൽ നിന്നാണ് എക്കോണമി എന്ന ആധുനിക പദം വരുന്നത്. സമ്പദ് വ്യവസ്ഥയെ കുറിക്കുന്ന ഈ പദത്തിന് കുടുംബസ്നേഹത്തിൻ്റെ ഊഷ്മളതയൊന്നുമില്ല, കച്ചവട കണ്ണ് മാത്രമേ ഉള്ളൂ. സോളമൻ ദൈവത്തോട് തൻ്റെ ഉടമ്പടി ലംഘിച്ചപ്പോൾ, തൻ്റെ പിതാവായ ദാവീദിനോട് ദൈവം ചെയ്ത അതേ ഉടമ്പടി ലംഘിച്ചപ്പോൾ, അവൻ ഈ ഭവനത്തിൻ്റെ ഊഷ്മളത വിട്ട് അധികാരത്തിൻ്റെ ഉറഞ്ഞ തലങ്ങളിലേക്ക് യാത്രയായി. ഹൃദയം ഉറഞ്ഞ് കല്ലായി പോകുന്ന കൊടും തണുപ്പാണ് അവിടെ. കാരുണ്യവും ധർമ്മവും അവിടെ അന്യമായി പോകും. അധികാര വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടുള്ള മിഷേൽ ഫൂക്കോ എന്ന ചിന്തകൻ നിരീക്ഷിക്കുന്നു, പണ്ട് ഏകാധിപതികളുടെ കാലത്ത് സോവറൻസ് രാജാവ് മരണം കൽപ്പിക്കാൻ കൽപ്പുള്ളവനായിരുന്നു. ഒരാളെ കൊല്ലാതെ വിടാനും അവന് സാധിക്കും. മരണത്തിൻ്റെ അധിപതിയാണ് രാജാവ്. എന്നാൽ ആധുനിക സമൂഹങ്ങളിൽ അത് ജീവനെ പരിപോഷിപ്പിക്കുന്ന നിലയിലേക്ക് മാറി, ബയോപൊളിറ്റിക്സ്. പക്ഷേ ഉപയോഗപ്രദമില്ലാത്ത ജീവിതങ്ങളെ അത് കൊല്ലില്ല, പകരം മരണത്തിലേക്ക്, നാശത്തിലേക്ക്, വിസ്മൃതിയിലേക്ക്, വിളുമ്പിലേക്ക് തെന്നിമറിയാൻ അതിടവരുത്തും. രാഷ്ട്രീയ സാമ്പത്തിക മേന്മയുള്ള ജീവിതങ്ങളെ മാത്രമേ അത് പരിപോഷിപ്പിക്കുകയുള്ളൂ. 2019 May 1 ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഒരു പുതിയ സമ്പദ് വ്യവസ്ഥയ്ക്ക് തുടക്കം കുറിക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു. അസീസിയിലെ നിസ്വനായ ഫ്രാൻസിസിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിന് ഫ്രാൻസിസിൻ്റെ സമ്പദ് വ്യവസ്ഥ, എക്കോണമി ഓഫ് ഫ്രാൻസെസ്കോ എന്ന് പേര് വിളിക്കുകയും ചെയ്തു. ആ വ്യവസ്ഥയിൽ ജീവൻ പരിപോഷിപ്പിക്കാൻ, മരണത്തെ ഇല്ലായ്മ ചെയ്യാൻ നാം ബാധ്യസ്ഥരാകുകയാണ്. സമൂഹത്തിലും സാമ്പത്തിക ക്രമത്തിലും അരങ്ങേറുന്ന അപചയങ്ങളും തകർച്ചകളുമാണ് ഈ മരണത്തിൻ്റെ അടയാളം. പരസ്പരം സഹായത്തിനായി എത്തിച്ചേരുന്ന, ഹൃദയപൂർവ്വം പുണരുന്ന ഒരു പുതിയ ഉടമ്പടിയിലേക്ക് വന്നു ചേരാൻ അത് നമ്മളെ ക്ഷണിക്കുകയാണ്. എ കവനന്റ് ടു ചേഞ്ച് ടുഡേയ്സ് എക്കോണമി ആൻഡ് ടു ഗിവ് എ സോൾ ടു ദി എക്കോണമി ഓഫ് ടുമോറോ. ആ ഉടമ്പടിയിൽ നാം ഇന്നിൻ്റെ ധനതത്വങ്ങളെ പൊളിച്ചെഴുതണം, അതിനെ ആത്മാവണിയാനിടയാക്കണം. കാരണം ആത്മാവില്ലാത്ത ധനതത്വങ്ങൾ ജീവനഹനിക്കുന്നതാകും.